Hello friends, welcome to Anju's Cooking World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ചില സമയങ്ങളിലൊക്കെ ബിരിയാണി കഴിക്കാൻ നല്ല ആഗ്രഹമായിരിക്കും. പക്ഷേ ബിരിയാണി ചെയ്തെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. തട്ടിക്കൂട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 4 ഏലക്കായി, 4 പട്ടയും, 4 ഗ്രാമ്പും, 3 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്ന ശേഷം ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലൊരു ഗോൾഡൻ കളറായ ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇവിടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ കിട്ടിയിട്ടുള്ളത് നാടൻ തക്കാളി ആയതുകൊണ്ടാണ്. പുളി ഒരുപാടായതുകൊണ്ട് 1/2 തക്കാളി ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 അരിഞ്ഞ് ചേർക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇവിടെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാനായിട്ട് നോക്കണം. ഇനി അതിലേക്ക് കയ്യിനൊരു 1/4 പിടി പുതിനയിലയും 1/4 പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാല നന്നായിട്ട് പിടിക്കുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിനെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടുതൽ തന്നെ വേണം. ഇനി ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 2 വിസിൽ. അങ്ങനെ ദാ വിസിലൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇവിടെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് അരി എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ്സിനാണ് വെള്ളവും ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. അരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ മൂടി വെക്കാം. എന്നിട്ട് വിസിൽ വെച്ച ശേഷം 1 വിസിൽ. അങ്ങനെ ഇവിടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നെയ്യ് ഒഴിച്ച ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ ഒട്ടി നിൽക്കണ പോലെ തോന്നും, പക്ഷേ തണുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഉലർന്ന് തന്നെ നമുക്ക് റൈസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോമായി എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.